السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله ما شاء الله كان وما لم يشأ لم يكن، لا حول ولا قوة لا حول ولا قوة إلا بالله العلي العليم. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلة حيلتي، أدركني يا حبيب الله، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا قلبي على أحد، وليس لي عمل ألقى العليم به سوى محبتك العلمى وإيماني. أنا راجع أستاذ عمر رحم الله ناتلي كارغن مار പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മതങ്ങന്മാർ, അല്ലാഹു നമ്മുടെ മജ്‌ലിസിന് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കും. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അകലുകാലിൽ പിടിച്ചെത്തുമാറാവട്ടെ. ആമീൻ എന്ന ദുആ ചെയ്തു. വേണ്ടപോലെ ഉപദേശങ്ങളിൽ എന്റെ മുമ്പ് എന്റെ സഹോദരൻ നമുക്ക് നൽകി. ഇൻഷാ അല്ലാഹ് ല്ലാതെ നീട്ടിപ്പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രസംഗം നടത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സ് പൊട്ടി ജീവിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകൾ. പ്രത്യേകിച്ച് മോമിനികളായ സഹോദരങ്ങൾ വീടില്ലാതെ വിഷമിച്ചുകൊണ്ടും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർ, സന്താനങ്ങൾ നന്നാവാൻ വേണ്ടി കുതിച്ചു നടക്കുന്നവർ, ധാരാളം പെൺമക്കൾ ആ പെൺമക്കളെ കൊണ്ട് വീട് നിറയെ പെൺകുട്ടികൾ നിറഞ്ഞു കിടക്കുമ്പോൾ പടച്ചവരെ എന്റെ പെറ്റമകൾ അവിടെയൊന്ന് വിവാഹം ചെയ്തു വിടാനുള്ള വഴിയില്ല എന്ന് പറഞ്ഞ് വേദനയോടുകൂടെ കണ്ണീരൊടുക്കിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, 25-26 വയസ്സ് പ്രായമുള്ള, 30 വയസ്സ് പ്രായമുള്ള, 22 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ പ്രഭാതം വിടരുന്നു വീടിന്റെ ഉമ്മറപ്പടിയിൽ ചൂലെടുത്തുകൊണ്ട് അടുത്തു വരുന്നത്. 10 മാസം മുമ്പ് പ്രസവിച്ച ഉമ്മതാണെന്ന സമയത്ത് ആ പൊന്നമകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വേദനയോടെ കണ്ണുനീരൊടുക്കുന്ന ഉമ്മ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ
അവിടുന്ന് മുടിയൊക്കെ നിറച്ചു പോയ കരങ്ങളൊക്കെ ചൊളിഞ്ഞു പോയ ആ ബാപ്പയുടെ അരികിലേക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉപ്പ പൊന്നുമകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട പോലെ 22 വയസ്സ് പ്രായമുള്ള എന്റെ പൊന്നുമകൾ കൂടെയുള്ളവരൊക്കെ വിവാഹം ചെയ്തു വിട്ടു. എന്റെ മകളുടെ കൂടെ പഠിച്ച പെൺകുട്ടികൾക്ക് ഇന്ന് മക്കളുണ്ട്. എന്റെ കൂടെ എന്റെ പൊന്നുമകൾ, ആ പ്രിയപ്പെട്ട മകളുടെ പ്രായത്തിലുള്ളൊരൊറ്റ കുട്ടിയും എന്റെ രാജ്യത്തെ പരിസരത്തെവിടെയുമില്ല. ആ നിരക്ക് ധാരാളം പെൺമക്കൾ വിവാഹം ചെയ്തു വിട്ടു. 25 വയസ്സുള്ള പ്രായമുള്ള എന്റെ പെണ്ണുമകളെ ഒന്ന് കാണാൻ എനിക്ക് പ്രയാസമുണ്ട്. പ്രായം തന്ന ബാപ്പ എങ്ങോട്ട് കരയുമ്പോ എന്റെ ഉപ്പ എന്തിനാണ് കരയുന്നത്? ഉമ്മയും ബാപ്പയും കരഞ്ഞാൽ ഇനി ഞാൻ എവിടെ പോയി താമസിക്കും? അള്ളാഹുവിന്റെ വിധിയാണ്, യജമാനായ റബ്ബിന്റെ വിധിയാണ്. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ യജമാനായ റബ്ബാൻ. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് സന്താനങ്ങളെ കൊടുക്കുന്നത് അള്ളാഹുവാണ്. ചില ആളുകൾക്ക് അള്ളാഹു ആൺമക്കളെ മാത്രം കൊടുക്കുന്നു, വേറെ ചില ആളുകൾക്ക് അള്ളാഹു പെൺമക്കളെ മാത്രം കൊടുക്കുന്നു, മറ്റു ചില ആളുകൾക്കോ അള്ളാഹു ആൺകുട്ടികളെയും പെൺമക്കളെയും കൊടുക്കുന്നു. കല്യാണം കഴിച്ച് 20 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാൻ കഴിയാത്ത എത്ര ദമ്പതികളാ, എത്ര പാവങ്ങളാ. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് യജമാനായ റബ്ബാണ്. അതുകൊണ്ട് ഉപ്പാ എന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കരുത്, ഉമ്മ എന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ണുനീരെടുക്കരുത്. വാവിട്ട് കരയുന്ന മാതാപിതാക്കളെ മുഖത്ത് നോക്കിക്കൊണ്ട് എതിരങ്ങ പെട്ടുന്ന മനസ്സോടുകൂടെ 25 വയസ്സുള്ള പെൺകുട്ടി എന്ന വേദന മാതാപിതാക്കളെ മുന്നിൽ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെൺമക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേദനിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം, ഒരുപടി പിതാക്കളെ കാണാം, ഒരുപാട് ഉമ്മമാരെ കാണാം. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാ പലതുകൊണ്ടും ബുദ്ധിമുട്ടുന്ന സമൂഹമാണ് ഈ കുടിയ നമ്മളൊക്കെ. പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളാണ്. നല്ല ജീവിക്കാനുള്ള വഴികളുണ്ട്, തെങ്ങുംതോട്ടമുണ്ട്, വീടുകളുണ്ട്, പറമ്പുകളുണ്ട്, എല്ലാമുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ സ്നേഹമില്ല, വീട്ടിന്റെ ഉള്ളിൽ സന്തോഷമില്ല. എന്തോ മുമ്പത്തെ സ്നേഹമൊക്കെ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ നിലക്ക് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മുഅ്മിനീങ്ങൾ, ഞാനിവിടെ എന്റെ സഹോദരങ്ങളോട് പറയുന്നത് നല്ലവരായ ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കാൻ, പ്രായം ചെന്ന പിതാക്കളെ, ചെറുപ്പക്കാരെ, അങ്ങനെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ്. ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും മടുപ്പ് വരുമ്പോഴേക്കും ഞാൻ ഈ പ്രസംഗം നിർത്തുന്നത്. എന്റെ നല്ലവരായ സഹോദരങ്ങളോട്, കാപ്പാടിലെ നല്ലവരായ മോമിനിയങ്ങളോട്, ഉമ്മമാരോട് വല്ലാതെ നീട്ടിപ്പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ലെന്ന് വാക്ക് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിർത്തണമെന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് നിർത്താമെന്ന് അറിയിച്ചുകൊണ്ടും ഞാൻ ഈ പ്രസംഗം ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. നല്ലവരായ സഹോദരങ്ങളെ, ഇന്ന് എവിടെ നോക്കിയാലും നേരത്തെ എന്റെ സുഹൃത്ത് ഇവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇന്നുണ്ട്. എവിടെ നോക്കിയാലും ദീനിനെ കൊച്ചാക്കി കളിയുന്ന, ദീനിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, എവിടെ നോക്കിയാലും ഇസ്ലാമിനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇന്ന് എന്റെ സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഇസ്ലാമെന്ന് പറയുന്ന സുന്ദരമതം ആദന്റെ വിട്ട് നമ്മുടെ കരങ്ങൾ ഏൽപ്പിച്ചതായ പവിത്രമായ പരിശുദ്ധമായ ദീൻ, ആ ദീനിൽ എവിടെയാണ് പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള വഴി കൊടുക്കുന്നത്, എവിടെയാണ് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്, എവിടെയാണ് സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കാനുള്ളൊരവസരം പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത്? ഒരിക്കലുമില്ലെന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങളൊക്കെ പത്രധാര വായിച്ചു കാണും. ഇടമറവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ അടുത്ത് അവിടുന്ന് എഴുതിവിട്ട ആ മനുഷ്യൻ ദീനിനത്തെ സ്ഥാപിക്കൊണ്ട് എഴുതിവിട്ടത് ചില വാക്കുകളുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് യാതൊരു വിധ ജീവിക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുത്തിട്ടില്ല. ജീവിത വഴി കാണിച്ചു കൊടുക്കാത്ത മതം അത് ഇസ്ലാം മതമാണ്. അടുക്കളയുടെ കരിപുരന്റെ രണ്ട് ഭിത്തിക്കുള്ളിൽ അവരെ തടപ്പെട്ടിരിക്കുകയാണ്. പുരുഷനെപ്പോലെ പരസ്യമായി അങ്ങാടികളിലേക്ക് പോകാൻ, പുരുഷനെപ്പോലെ പരസ്യമായി ടൗണിനോട് നടക്കാൻ, പുരുഷന്മാരെ പോലെ ഏത് രൂപത്തിലും നടക്കാനുള്ളൊരവസരം എവിടെയാണ് സ്ത്രീകൾക്ക് ഇസ്ലാം വകവെച്ചു കൊടുത്തത്? അടുക്കളയുടെ കരിപിരണ്ട രണ്ട് ഭിത്തിക്കുള്ളിൽ സ്ത്രീ സമൂഹത്തെ തളച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ ദീനിന്റെ ചെറുകുട്ടികളായ ചെറുപ്പക്കാരെ, ഇസ്ലാമിന്റെ കാവൽഭടന്മാരായ ദീനിന്റെ പടയാളികളായ നാളത്തെ പള്ളി ഭരിക്കേണ്ടെന്ന, മഹല്ല് ഭരിക്കേണ്ടെന്ന, നാളത്തെ മഹല്ലിന് കടിഞ്ഞാൻ പിടിക്കേണ്ടെന്ന ഓ ചുറുചുറുക്കുള്ള എന്തീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, സ്വാഭാവികമായും യുവാക്കളുടെ മനസ്സ് മന്ത്രിക്കുമോ? വിഷയം ശരിയല്ലേ? പെൺകുട്ടികളെ തടസ്സിരിച്ചിരിക്കുന്ന മതം മതി ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, നിർമ്മിതവാദികൾ എന്നോട്ട് പറയുമ്പോ സ്വാഭാവികമായും ചില ഏതെങ്കിലും എന്റെ കുറ്റനജന്മാരുടെ മനസ്സിൽ അത് ശരിയാകുമോ? അത് യാഥാർത്ഥ്യമാകുമോ? ചിന്തിക്കുന്ന ചെറുപ്രായമുള്ള മനസ്സുകളെ, ആ മനസ്സുകളോട് പറയുന്നത് ഒന്നാമത്തെ ചോദ്യമായി ഈ ചോദ്യം ഉന്നയിക്കുമ്പോ രണ്ടാമത്തെ ചോദ്യമായിക്കൊണ്ട് ഈ രാജ്യത്ത് ദീന പഠിക്കാത്ത യുക്തിവാദി എന്ന മനുഷ്യൻ പറഞ്ഞത് എവിടെയാണ് സ്ത്രീകൾക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? ഒരു പുരുഷന് ഒന്നും രണ്ടും മൂന്നും നാലും വരെ വിവാഹം കഴിക്കാം. എന്തുകൊണ്ടൊരു പെണ്ണിന് നാല് പുരുഷന്മാരെ കല്യാണം കഴിച്ചുകൂടാ? സ്വാഭാവികമായും മനുഷ്യന്മാർക്ക് കേൾക്കുമ്പോ ഇത് ശരിയാണെന്ന് തോന്നും. ഒരു പുരുഷന് നാല് പെണ്ണ് കിട്ടാം, എന്തുകൊണ്ടൊരു പെണ്ണിന് നാല് പുരുഷന്മാരെ കല്യാണം കഴിച്ചുകൂടാ? രണ്ടാമത്തെ ചോദ്യം. മൂന്ന്, പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാരെ എപ്പോഴും തലാത്ത് ചെല്ലിവിടാം, എന്തുകൊണ്ടൊരു പെണ്ണിന് ഭർത്താക്കന്മാരെ തലാത്ത് ചെല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല? ഏത് സമയത്തും ഭാര്യയെ തലാത്ത് ചെല്ലാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. ആ സുന്ദര മതത്തെ കൊച്ചാക്കിക്കളയുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഏത് സമയത്തും സ്ത്രീകളെ തലാത്ത് ചെല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നു. എന്ത് പുരുഷനെ തലാത്ത് ചെല്ലാൻ ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശം കൊടുക്കാത്തത്? മൂന്ന്, നാലാമത്തെ ചോദ്യമായി പറയുന്നത് യുക്തിവാദികളുടെ നാല് ഗഹനമായ ചോദ്യങ്ങൾ. നാലാമത്തെ ചോദ്യമായി അവിടുന്ന് പറയുന്നത് ഒരു പെണ്ണിന് മുടിവെളിവാക്കി നടക്കാം, ഒരു പുരുഷന് മുടിവെളിവാക്കി നടക്കാം. പുരുഷന്മാർക്ക് വസ്ത്രം ധരിക്കാതെ തുണി മാത്രം ധരിച്ചു നടക്കാം, എന്തുകൊണ്ടൊരു പെണ്ണിന് മുടിവെളിവാക്കി നടന്നുകൂടാ? എന്തിനൊരു പെണ്ണിന്റെ മരണം വെളിവാക്കി, ഒരു പെണ്ണിന്റെ നെഞ്ചു വെളിവാക്കി, ഒരു പെണ്ണിന്റെ വയറ് വെളിവാക്കി, പെണ്ണിന്റെ കടുത്ത് വെളിവാക്കി, പെണ്ണിന്റെ മുടി വെളിവാക്കി, എന്തുകൊണ്ട് നടന്നുകൂടാ? പുരുഷന്മാർക്ക് മുടി വെളിവാക്കാം, പുരുഷന്റെ കടുത്ത് വെളിവാക്കാം, പുരുഷന്റെ നെഞ്ചും വയറുമൊക്കെ വെളിവാക്കാം, എന്തുകൊണ്ട് സ്ത്രീകൾക്കത് പറ്റുന്നില്ല എന്ന് യുക്തിവാദികളിൽ നിരീശ്വരവാദികളിൽപ്പെട്ട ഇടമറുകി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇസ്ലാമിനെ അവഹേളിക്കും വിധത്തിൽ അവിടുന്ന് പറയുന്നതെങ്കിൽ, സഹോദരിമാരെ, ഈമാനുള്ള ഉമ്മമാരോട് സ്വർഗത്തിൽ പാറിക്കളിക്കാനു സ്വർഗീയ ലോകത്തെ പുഞ്ചരിക്കാനും സ്വർഗത്തിന്റെ പുത്തോത്തരങ്ങൾ കാലെടുത്തു വെക്കാനും ആ സ്വർഗമെന്ന് കാണുന്ന സമയത്ത് എന്റെ റൂമ, എന്റെ വീട, എന്റെ പറമ്പ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ സഹോദരിമാരെ, എത്രയെത്ര സ്ത്രീകളൊരു കുതിച്ചു, എത്ര ആളുകൾക്കാണ് സ്വർഗത്തിന്റെ പൂത്തോത്ത് കാണാൻ തരുന്നത്? ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് യുക്തിവാദികളും നിരീശ്വരവാദികളും
ഒരു ഭാഗത്ത് ധീരനെ കളിയാക്കിക്കൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ നാട്ടുകുടികളാക്കി എത്തി സംസാരിക്കുന്നു. ഇവിടെയാണ് ഇതുപോലെയുള്ള പ്രഭാഷണ വേദികൾ നാമൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോ അടുത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളൊക്കെ 50% സംവരണം സ്ത്രീകൾക്ക് നൽകാൻ പാടുപെട്ട് നടക്കുകയാണ്. നാട്ടുകാരെ, പെണ്ണിന് 50% സംവരണം ഏർപ്പെടുത്തുമ്പോ പുരുഷന്മാരുടെ സംവരണം എവിടെ പോയി? ഇന്ത്യ രാജ്യത്ത് ഏത് പെണ്ണിനും ഏത് പുരുഷനും എവിടെയും മത്സരിക്കാം. ഇതാണ് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്. ഇവരെ പുരുഷന് മാത്രമേ മത്സരിക്കാൻ പാടൂ, ഈ രാജ്യത്ത് പുരുഷന് മാത്രമേ MLA ആകാൻ പാടൂ, ഇങ്ങനെ നിയമം ഇന്ത്യ രാജ്യത്തില്ല. ഏത് പെണ്ണിനും എവിടെയും മത്സരിക്കാം, ഏത് പുരുഷനും മത്സരിക്കാം. നേരെ മറിച്ച് 50% സ്ത്രീകൾക്ക് സംവരണം വന്നാൽ ബാക്കിയുള്ള 50% ആണിനും പെണ്ണിനും തുല്യമാണ്. ഇത്തരത്തിലുള്ള 50% മാത്രമാണ്. എവിടെ പോയി പുരുഷന്മാരുടെ പദവി? പുരുഷന്മാരുടെ പവർ എവിടെ പോയി? സ്വാഭാവികമായും അല്പം വോട്ടുകൾക്ക് വേണ്ടി തുള്ളിച്ചാടാനുള്ള ബുദ്ധിജീവികൾ നാടുവിട്ടുകൊണ്ട് നാടുപിടിച്ച് നടക്കുന്നുവെങ്കിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത്, നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കുന്ന രാജ്യത്ത് 50% പെണ്ണിന് മാത്രം സംവരണമായി വന്നാൽ എന്റെ ചെറുപ്പക്കാര് ബാക്കിയുള്ള 50 ആണും പെണ്ണും തുല്യമാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് പുരുഷന്മാരുടെ സംവരണമല്ലേ? പുരുഷന്മാരുടെ ജീവിതത്തിന് ആണിവെക്കുകയില്ലേ? പുരുഷന്മാരുടെ ജീവിതത്തിന് മറയിട്ടതായില്ലേ? സുബ്ഹാനല്ലാഹ്, ബുദ്ധിജീവികൾക്ക് ശ്രദ്ധിക്കാനുള്ള സമയമല്ല, ബുദ്ധിജീവികൾക്ക് ചിന്തിക്കാനുള്ള സമയമല്ല. 50% പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമെന്ന് വകവെച്ചുകൾക്ക് തിരിച്ച് മാറ്റിവെച്ചു കൊടുക്കുമ്പോ പുരുഷന്റെ ജീവിതം എവിടെ പോയി? ഇവിടെയാണ് മുസ്ലിം സമുദായമേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, പുരുഷന്മാർ എല്ലാ സ്ഥലത്തും കുറഞ്ഞു വരികയും എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകളതാ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. പുരുഷന്റെ 2.5 പ്രവർത്തനം അത് സ്ത്രീകൾക്കാകാൻ പോകുന്നു. സ്വഹാബത്തിന്റെ മുന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 10,000 മദീനത്തെ പള്ളിയിൽ ഇരുത്തിക്കൊണ്ട് കാരുണ്യത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ദീനിന്റെ മക്കളെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ മുത്തി പറഞ്ഞത്? കാരുണ്യത്തിന്റെ കവാടം പറഞ്ഞത്, കാരുണ്യത്തിന്റെ കവചം മദീനാമനക്കരയിൽ കിടക്കുന്ന ലോക മുസ്ലിമിന്റെ കേന്ദ്രമായ ആ മദീന പൂന്തോപ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഏകദേശം 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുന്ന് പറയുന്നതെങ്കിൽ വയസ്സിലാണ് പുരുഷന്മാരെല്ലാ മേഖലകളും കുറഞ്ഞു വരും. വയക്ക് കുറഞ്ഞു സ്ത്രീകൾ എല്ലാ മേഖലകളിലും അധികരിക്കുന്നതാ. അതിന്റെ അടയാളം ഇന്ത്യ രാജ്യത്ത് 50% സ്ത്രീ സമൂഹത്തിൽ സംവരണം ഏർപ്പെടുത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള ലോകത്തിന്റെ നേതാവ് രാജ്യത്ത് മതമൈത്രി എങ്ങനെ എന്ന് പഠിപ്പിച്ച, ഒരു മതക്കാരെയും ചീത്ത പറയരുത്, ഒരു മതക്കാരെയും ആക്ഷേപിക്കരുത്, ഒരു മതക്കാരുടെയും ദൈവങ്ങളെ പുച്ഛിക്കരുത്, എല്ലാ മതക്കാരെയും ബഹുമാനിക്കണം, എല്ലാ മതക്കാരോടും ആദരവ് കാണിക്കണം എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ നമ്മോട് പറഞ്ഞു, പുരുഷന്മാർ കുറയുന്ന ഒരു കാലഘട്ടം വരും. ഓഫീസുകളിൽ, ടൗണുകളിൽ മൊബൈൽ ഫോൺ ബൂത്തുകളും ഫോൺ ബൂത്തുകളിൽ അതുപോലെ തന്നെ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ദുർഗതി, റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ മുഴുവൻ പൊതുസ്ഥലങ്ങളിലും പെൺകുട്ടികളെ കൊണ്ട് നിറഞ്ഞൊടുകിക്കൊണ്ടിരിക്കുന്ന യർഫഉൽ ഹയാഅ മിനൽ നിസാഇ,
മുസ്ലിം സമുദായത്തിന് സ്ത്രീകൾക്ക് പോലും ലജ്ജമാക്കപ്പെട്ടുകൊണ്ട് യാ ഹദീസ് യാ ഹദീസ് വഅന്ന ദാലിക ലസാഇറു യാ റസൂലല്ലാഹ് നബിയേ എന്താണ് അവരെന്ന് പറയുന്നത്? മുസ്ലിം സ്ത്രീകൾ ഈ ദുർഗതി വരുമോ? ലജ്ജയില്ലാതെ കാണുന്ന ആളുകളോട് സംസാരിച്ച് കുലുങ്ങി കുലുങ്ങി സംസാരിച്ചുകൊണ്ട് ഏത് സ്ഥലങ്ങളിൽ നോട്ടീസെട്ടിക്കാൻ പോകുന്നത്? ഏത് മാല ഏത് സ്ഥിതിയിലൂടെയാകട്ടെ മതസംഘടനയുടെ പേരിലായി നോട്ടീസെട്ടിക്കാൻ പോകുന്നത് മുസ്ലിം പെൺകുട്ടികളല്ലേ? എവിടെയാണ് സമുദായം വെച്ചു നിൽക്കുന്നത്? മുസ്ലിം സമുദായം പോകുന്നത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള പറഞ്ഞില്ലേ എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം പെണ്ണിന് ലക്ഷ്യമട്ടപ്പെടുന്നതാണ്. നോക്കാനും ചോദിക്കാനും പറയാനും നാഥനില്ല, മാതാപിതാക്കൾ മിണ്ടുന്നില്ല. പെൺകുട്ടി എവിടത്തേക്കാണ് പോകുന്നത്? ഏതൊക്കെ കാമുകന്മാരുടെ ഫോൺ നമ്പറുകളാണ് സ്വന്തം മകളുടെ മൊബൈലിലുള്ളത്? ഓർക്കാൻ പാത്ത് സമയമുണ്ടോ? ചിന്തിക്കാൻ പാത്ത് സമയമുണ്ടോ? ഏതൊക്കെ ആളുകൾക്കാണ്, ഏതെല്ലാം കാമുകന്മാർക്ക് എന്റെ മകളൊരു ദിവസം ഫോൺ ചെയ്യുന്നോ? എന്റെ പെണ്ണു മകളുടെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടുന്നുണ്ടോ? എന്റെ പെണ്ണു മകൾ എന്റെ മകളല്ലാതെയാകുമോ? ജീവിതത്തിൽ കണ്ണുപിടിക്കാത്ത ബാപ്പയുടെ മകൾ, ജീവിതത്തിൽ കണ്ണുപിടിക്കാത്ത ഉമ്മയുടെ മകൾ മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയാൽ എന്തിന് പറ്റും പറച്ചവര്? എന്റെ മകളെ ഞാനും മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയാൽ എന്താണ് ഞാൻ ജീവിച്ചിട്ട് ഫലമുള്ളത്? എന്റെ പെണ്ണു മകൾ 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് കേട്ടാൽ പള്ളിക്കാട്ടിൽ പോയി കിടക്കലല്ലേ നല്ലത്? ഈ മണ്ണിൽ ജീവിച്ചിട്ട് ഫലമുണ്ടോ? അഭിമാനം നഷ്ടപ്പെട്ടില്ലേ? അഭിമാനം നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് ജീവിതം തിരയുന്നത് പെണ്ണുമക്കൾ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും ഞാനത്തിന്റെ ഭാഗങ്ങൾ അത് നമ്മുടെ മക്കളാണ്. ഞാൻ പ്രസംഗത്തിന്റെ ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഏപ്രിൽ മെയ് എന്ന് പറയുന്ന 2 മാസം കുട്ടികൾ തിരക്കാവണോ? പാടേവരക്കാകൽ പറ്റിയ 2 മാസം. ഈ മാസത്തിൽ മക്കളെ നന്നാക്കണോ? നല്ലവണ്ണം നന്നാക്കാനും പറ്റും. നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ ഏത് മാതാപിതാക്കൾക്കാണ് താല്പര്യമുള്ളത്? നന്നാക്കാൻ പറ്റിയ 2 മാസമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. നമ്മുടെ പെണ്ണു മക്കളുടെ ഒഴിവ് മാസങ്ങൾ, ഒഴിവ് ദിവസങ്ങളാണ്. കുട്ടികളെങ്ങാനും തിരക്കാകൽ വിചാരിച്ചാൽ ജീവിതത്തിൽ കുടിക്കാത്ത നമ്മുടെ പെണ്ണു മക്കൾ കുടിച്ചുകൊണ്ട് ചെറുട പോലുമില്ലാതെ റോഡരികിൽ കിടക്കാൻ, കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുത്താൻ, കുട്ടികളുടെ ബുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ രോഗത്തിനും അറ്റാക്ക് പിടിച്ചുകൊണ്ടുള്ള മരണത്തിനും ഭൂമിലോകത്ത് ഇടവരുത്തുന്ന ദുർഗതി അതിലേക്ക് നല്ല ബുദ്ധിയുള്ള നമ്മുടെ പെണ്ണു മകൻ കുടിച്ചുകൊണ്ട് പട്ടിയതാ വായിലേക്ക് മൂത്രമടിച്ചു കൊടുക്കുന്നു. മഹാദമ്മാ കുടിച്ചുകൊണ്ട് റോഡരികിൽ ചുരുണ്ടു കിടക്കുന്ന മകന്റെ വായിലേക്ക് പട്ടിയങ്ങോട്ട് മൂത്രമടിക്കുമ്പോ, നായകൾ മൂത്രമടിക്കുമ്പോ ഈന്തി കുടിക്കുന്ന പെണ്ണു മക്കൾ ആവുകയില്ല. എന്റെ പെണ്ണൂപ്പ, നമ്മുടെ മകൾ എന്താണ് കുടിക്കുന്നത്? പട്ടിയുടെ മൂത്രമല്ലയോ? നായകളുടെ മൂത്രമല്ലയോ? നമ്മുടെ പെണ്ണു മക്കൾ 5 ദിവസം 6 ദിവസം ഉല്ലാസ യാത്ര ചെയ്യുന്നുള്ളൂ. എങ്ങോട്ടാണ് നമ്മുടെ മക്കൾ പോകുന്നത്? ഏത് രാജ്യത്തേക്കാണ് നമ്മുടെ പെണ്ണു മക്കൾ പോകുന്നത്? ഊട്ടി പോലെയുള്ള രാജ്യത്ത് ചെന്നുകൊണ്ട് 24 മണിക്കൂറും കുടിച്ച് റോഡരികിൽ കിടക്കാൻ എന്ന പ്രായം ചെന്ന ഉത്തമാരെ കർണാടയത്തിന്റെ തെല്ല പിടിക്കാൻ ഭാഗം ലഭിച്ചതായ ആ കറുത്ത തെല്ല കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന കർണാടയത്തിന്റെ തെല്ല പിടിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അർഫാ മണ്ണിൽ ഒരുമിച്ചുകൂടിക്കൊണ്ട് ഒന്ന് ദുആ ചെയ്യാൻ
ആകല്ല വിത്തമായ ഉപ്പമാരെ എന്റെ വാഴകൾ തന്ന ഹജ്ജുമ്മമാരെ, നിങ്ങൾ ഹജ്ജുമ്മയല്ലേ? റസൂൽ അല്ലാഹ് തങ്ങളുടെ നാട് കണ്ടവരല്ലേ? മദീനയിൽ കാലുകുത്തിയ ഉമ്മ മദീന മറുപടിയിൽ തന്നുകൊണ്ട് ആ പതിനായിരങ്ങൾ കിടക്കുന്ന ജന്നത്തിൽ പറ്റിയ എന്റെ ഓരത്തിലൂടെ നടത്താൻ ഭാഗ്യം ലഭിച്ച ഉമ്മമാരെ, നമ്മുടെ കുട്ടിയതാ കുടിയരാകുന്നു, നമ്മുടെ കുട്ടിയതാ മറ്റൊരു തന്റെ കൂടെ ചാടിപ്പോകുന്നു, നമ്മുടെ കുട്ടിയാണ് ആൺകുട്ടിയതാ മറ്റൊരു പെണ്ണുമായി ചാടിപ്പോയിരിക്കുകയാണ്. എന്റെ ഹജ്ജുമ്മമാരെ, ഹജ്ജുമ്മയായി ജീവിക്കണോ? പള്ളിപ്പറമ്പിൽ കിടക്കണല്ലേ നല്ലത്. ഞാനിവിടെ പ്രസംഗത്തിന്റെ ഇടക്ക് ഒരു സൂചന പറഞ്ഞു എന്ന് മാത്രം, വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ഏപ്രിൽ മെയ് ദിവസങ്ങൾ, ഭൂമിനെയങ്ങളെ മനസ്സ് പൊട്ടുന്ന ദിവസങ്ങളാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ പറഞ്ഞു വന്നത്, ഒരു ഭാഗത്ത് ഇടമറികിടെ പോലെയുള്ള ആളുകള് ദീനിനെ സച്ചാക്കാൻ വേണ്ടി ബുദ്ധിജീവിയുടെ മുന്നിൽ ചോദ്യാവലികളിടുമ്പോ, മറുഭാഗത്ത് 50% 60% സ്ത്രീകൾക്ക് മാത്രമായി സംവരണം ഏർപ്പെടുത്താൻ ചുള്ളിച്ചാടുന്ന മതിക്ഷമത്തിൽ ബുദ്ധിയുള്ളവരെന്ന് അവകാശപ്പെടുന്ന ബുദ്ധിജീവികളായ മനുഷ്യമക്കൾ, മനുഷ്യന്മാർ തന്നെ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരൊരു കാര്യം ഞാൻ ചിന്തിക്കുക, ഉമ്മമാരെ, ആരാണ് ദീനിൽ, ആരാണ് സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള വഴി ഈ രാജ്യത്തുണ്ടാക്കി തന്നത്? ഈ രാജ്യത്ത് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി തന്നവർ ആരാണ്? ആ ഭാഗമൊന്ന് ചിന്തിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളോടൊരു വാക്കി ഇടക്ക് വെച്ച് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സലാത്തും ചൊല്ലില്ല, കാപ്പാടിലങ്ങനെ കുറവുണ്ട്, നല്ല ചൊല്ലിക്കും. ഇൻഷാഅല്ലാഹ് നമുക്ക് അതേ ഉള്ളൂ, പാവങ്ങളാണ് നമ്മളൊക്കെ, പറ്റ പാവങ്ങൾ. പിന്നെ പോക്കിരികളായിട്ട് ഇരിക്കുന്നവർ സ്ത്രീകളാണ് ഭൂമിലോകത്ത് ഏറ്റവും തന്ത്രമുള്ള ജീവികൾ. അവരെക്കാൾ തന്ത്രമുള്ള ജീവികൾ അല്ലാഹു ഈ മണ്ണിൽ പടച്ചിട്ടില്ല. പക്ഷെ ഈ മഹല്ലെ സ്ത്രീകൾ പാവങ്ങളാണ് നമുക്ക് പറയവേണ. അല്ലാഹു ഈ മണ്ണിൽ പടച്ച പടപ്പുകളിൽ തന്ത്രമുള്ള ജീവികൾ രണ്ടെണ്ണമാണെന്ന് കുറുക്കൻ, മറ്റൊന്ന് സ്ത്രീകൾ. അത് വാക്കുകൾ പറയുന്ന ഒന്നാം സ്ഥാനത്ത് സ്ത്രീകളാണ്, കുറുക്കന്മാരൊക്കെ രണ്ടാം സ്ഥാനത്താണ് ഇരിക്കു നോക്കണ കൂട്ടുകുട്ടികളെ പോലെ. അവരത്ര തന്ത്രമുള്ള ജീവികളെ അല്ലാഹു ഈ മണ്ണിൽ പടച്ചിട്ടില്ല. ഇയ വെറുതെ പറയണ്ട, എന്റെ ചെറുപ്പക്കാര് നിങ്ങൾ ആരും തന്നെ വിഷമണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അതെന്താ ഈ സ്ഥാനം അങ്ങനെ പറയും? അല്ലാഹു ഈ മണ്ണിൽ പടച്ച തന്ത്രമുള്ള ജീവികള് സ്ത്രീകളാണ്, നമ്മള് പച്ച പാവങ്ങളാണ്. നമ്മൾ ചിലപ്പോ പേണ്ടത്തിട്ട് അടച്ചാണ്ടാ തോന്നി, നമ്മളെന്നെ പറ്റിയ പച്ച സാധുക്കൾ. നമ്മുടെ അത്ര സാധുക്കൾ ആരായുള്ളത്? കല്യാണം കഴിച്ച് നേരം എന്റെ ചെറുപ്പക്കാരെ 25 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചില നാടുകളൊക്കെ 30 കല്യാണം കഴിക്കും. ചില ഉപ്പയോട് ഇല്ലാതെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാത്തത്, ഇന്ന് മകൻ ചെറിയ കുട്ടിയെ 31 കിട്ടുള്ളൂ, 2 കൂടി ആവട്ടെ എന്ന് ചില ഉപ്പമാര്, ചില ഉപ്പാരങ്ങളെ മോൻ കല്യാണം കഴിച്ചോ, പിന്നെ എന്റെ കുട്ടിക്ക് 20 മൂന്ന് കുട്ടികളായിട്ട് അങ്ങനെ പറയുന്നവരും. ഏതായാലും ഇരിക്കട്ടെ, കുടുംബവശത്തെ കുട്ടിയുള്ള നമ്മൾ തന്നെ വിലയിരുത്തിക്കൊള്ളു. ഇപ്പൊ അങ്ങോട്ട് കിടന്നാൽ വിഷയം പാടിക്കും. ഏതായാലും ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, 28 കഴിഞ്ഞുകൊണ്ടാണ് എന്റെ പിതാക്കളെ നമ്മുടെ കുട്ടികൾ കല്യാണം കഴിക്കുന്നത്. സങ്കല്പിക്കുക, ആ 28 എന്റെ അനുഗ്രീനിന്റെ മക്കളായ ചെറുപ്പക്കാരെ, നമ്മുടെ വസ്ത്രം മലക്കിയതാരാ? ആ പെറ്റ ഉമ്മയല്ലോ ഒരേ, നമ്മുടെ വസ്ത്രം മലക്കിയത് ഉമ്മയാണ്, നമുക്ക് ഭക്ഷണം തന്നത് ഉമ്മയാണ്, നാളെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രിയതാ കുപ്പായം തേക്കുന്നു, നമ്മുടെ വസ്ത്രം തേക്കുകയാണ് പൊന്നു ഉമ്മ, നമ്മുടെ സഹോദരിമാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഉമ്മ നമ്മുടെ വസ്ത്രം തേച്ചിട്ടെന്നല്ല വന്നിടാ, എന്റെ പേന്തനയ്ക്ക് തേക്കാൻ അറിയുന്നില്ല, വസ്ത്രമൊക്കെ ഞാൻ തേച്ചു വെച്ചിട്ടുണ്ട്, എന്റെ പൊന്നും കരളേ, നാളെ നിന്റെ നിക്കാഹല്ലേ പുതിയാത്രയായി ഇറങ്ങുമ്പോ ഇന്ന് രാത്രി വരെ നിന്റെ വസ്ത്രം മലക്കുകയും തേക്കുകയും ചെയ്ത
ആ കുഞ്ഞുണ്ടല്ലോ വേദം എടുത്ത് ഉമ്മ വന്നിട്ട് ആയ നൽകുന്ന സുബഹാനല്ലാ. പത്ത് മണിക്ക് നാസ്ത നൽകുകയാണ് പുതിയാപ്പടയായി ഇറങ്ങുന്ന മകനെ. മോനെ നീ ചോറ് കടിച്ചടാ, ചോറ് കടിച്ചടോ എന്റെ മക്കളെ, ഈമാനുള്ള എന്റെ അനുജന്മാരെ. കല്യാണ ദിവസമാണ്, പുതിയ ഇറങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് പെറ്റ ഉമ്മ വന്ന് ചോറ് കടിച്ചോ എന്ന് ചോദിച്ച് നമുക്ക് ചോറ് കൊണ്ടുവന്ന് നൽകുന്ന ആ ഉമ്മ. മോനെ നീ കല്യാണം കഴിച്ച് രണ്ടു മൂന്ന് ആഴ്ചയായ പോരേക്കും പെണ്ണെന്ന് കറഞ്ഞപ്പോ കള്ളക്കരത്തിൽ കറഞ്ഞപ്പോ ആ പെണ്ണിന് വേണ്ടി, മൂന്നാഴ്ച പ്രായമുള്ള പെണ്ണിന് വേണ്ടി, ഒരു മാസം മാത്രം പ്രായമായ പെണ്ണിന് വേണ്ടി പെറ്റ ഉമ്മാനെ വലിച്ചെറിയുന്ന എന്തരുക. നാട്ടുകാരെ, ഇരുപത്തെട്ട് കൊല്ലം പോറ്റിമുളച്ച ഉമ്മ ഭാര്യ അങ്ങോട്ടൊന്ന് കരഞ്ഞാൽ മതി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഒരു കള്ളക്കരച്ച്. ഈ കാപ്പാടിലുണ്ട് എനിക്കറിയില്ല, വല്ലാത്ത കള്ളക്കരച്ചിലാണ് ആ കരച്ചിന്. എല്ലാം കുടുക്കിപ്പോകും ആ കരച്ചിലങ്ങ് കരഞ്ഞാൽ ഇരുപത്തെട്ട് കൊല്ലം പോറ്റിമുളച്ച ഉമ്മാനെ ആശിവിടുന്ന എത്രയെത്ര മക്കളുണ്ട്. അല്ലാഹു കുട്ടികൾക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോ ഭൂമിയിൽ ഏറ്റവും തന്ത്രമുള്ള ജീവിത സ്ത്രീകളാണെന്ന് പറഞ്ഞപ്പോ എന്റെ സഹോദരങ്ങൾക്കൊരു സംശയം. അത് തീരാനൊരു ഉദാഹരണം പറഞ്ഞു. ഇരുപത്തെട്ട് കൊല്ലം പോറ്റി വിളഞ്ഞ ഉമ്മാനെ രണ്ടാഴ്ച പുറമേ പുറമേ എന്ന് പറഞ്ഞ നമ്മൾ പിന്നാലെ നടന്ന് എത്ര പെട്ടെന്നാണ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഉമ്മയൊക്കെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഞാന്റെ വീട്ടിലേക്ക് പോകാൻ ഒറ്റ കരച്ചത്. അതോടുകൂടി മകന് ഉമ്മയോട് വെറുപ്പ് വന്നു, പെണ്ണുകളോട് വെറുപ്പ് വന്നു, കുടുംബത്തോട് വെറുപ്പ് വന്നു, എല്ലാം പിന്നെ ഭാര്യയോടായി. ചില ചെറുപ്പക്കാരുണ്ട് കല്യാണം കഴിച്ച പിന്നത്തെ ഭാര്യ വീട്, പിന്നെ ഭാര്യ വീടെന്ന് മാത്രമല്ല വീടെവിടെയാണ് ഭാര്യ വീട്ടിലെടുത്ത്, ചിലരുടെ അടുത്ത് ഭാര്യ വീട്ടിലെടുത്ത്, പിന്നെ ഭാര്യ ഭാര്യ ഭാര്യ, അങ്ങനെ കുറേ ചെറുപ്പക്കാരുണ്ട്. ഇരിക്കട്ടെ, ഭാര്യ വീട് മോശമല്ല, പെറ്റ ഉമ്മാന വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഭാര്യ വീട് വറക്കത്തിന്റെ മക്കൾ ചെറുപ്പക്കാരെ. സാധുവായ ഉപ്പയെ തിരിഞ്ഞു നോക്കാത്ത ഭാര്യ വീട്, ഉമ്മാന വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഭാര്യ വീട്, അല്ലാഹു വറക്കത്ത് നൽകില്ല, ആ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകില്ല. മോനെ നീ ഭാര്യ വീട്ടിൽ താമസിക്കുന്നുവെങ്കിലും പെറ്റ ഉമ്മാന മറക്കരുത്. ആ ഉമ്മയുടെ അരികിൽ വന്ന് ഉമ്മ ഉമ്മ ഉമ്മയുടെ കൂടരുന്ന് ഭക്ഷണം കഴിക്കുന്ന കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ ഉമ്മയുടെ ചാരത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മനസ്സ്, അതാണ് മോനെ ഉമ്മയോട് കാണിക്കുന്ന മഹബ്ബത്ത്. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത് ഭൂമിയിൽ ഏറ്റവും തന്ത്രമുള്ള ജീവികള് കാപ്പാടിലെ സ്ത്രീകൾ അല്ലാത്ത സ്ത്രീകളാണ്. കാപ്പാടിലെ സ്ത്രീകളെ കുറിച്ച് ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചാൽ സമയം കിട്ടില്ല, കുറച്ച് വേഗിച്ചാണ്, കുറച്ച് വേഗി എത്തി. അപ്പൊ പിന്നെ ഇങ്ങനെ തോന്നി ഇനിയിപ്പോ ഒന്ന് ചോദിക്കാതിരിക്കാൻ നല്ലത്. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മദീനാമുനവ്വറിയിൽ കിടന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഇരിക്കുന്നവരുടെ ഇരുത്തം കാണുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുൽ മുകർറമ എന്ന നാട്ടിലേക്ക്, ആ പറക്കത്തുള്ള നാട്ടിലേക്ക് വരുമ്പോ അന്ന് കേൾക്കാൻ കഴിഞ്ഞത് വാഴ്ന്നു കേൾക്കുന്ന സ്ത്രീകളെ, സംവരണത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്റെ പെങ്ങളെ, അങ്ങാടികളോടെ കുഴിച്ചാടി നടക്കാൻ പഠിക്കുന്ന എന്റെ സഹോദരി, നബിത്തങ്ങൾ മക്കയിലേക്ക് വരുമ്പോ ജീവിക്കാൻ തന്ന സ്ത്രീകൾക്ക് അവകാശമില്ല. സുബ്ഹാനല്ലാഹ്, പെൺകുട്ടിയെ പ്രസവിച്ചാൽ ജീവനോടെ കൊടുത്തു കൂടുമ്പോ റബീഉൽ മാസങ്ങളിൽ നമ്മുടെ പിഞ്ച് പൈതലുകളുടെ പ്രസംഗത്തിൽ പോലും കേൾക്കാറില്ലേ, ജീവനോടെ കുടിച്ചു മൂടുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബല്ലേ വരുന്നത്. അന്ന് ജീവനോടെ കുടിച്ചു മൂടുന്ന സമയമാണ്. ആ കാലഘട്ടത്തിൽ അമ്മാ ഹജുറുഹും ഇതാ വലതിനൽ ബനാത്ത് സുബ്ഹാനല്ലാഹ്. എന്റെ ചെറുപ്പക്കാരെ, വാലുകൾക്കുന്ന പിതാക്കളെ, അന്ന് നോക്കി നിൽക്കുകയാണ്
ഭർത്താക്കന്മാരെ നോക്കി നിൽക്കുകയാണ്. പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കേട്ടാൽ, എന്റെ സഹോദരങ്ങളെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് സ്ത്രീകളെ പുരുഷന്മാരെ കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് ഗർഭമുണ്ട് പ്രസവിക്കാനെടുക്കുമ്പോ നോക്കി നിൽക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. എന്താണ് പെൺകുട്ടികളെ പ്രസവിച്ചു എന്ന് കണ്ടാൽ ജീവനോടെ പിടിച്ചുമൂടുന്നു. പെൺകുട്ടികളെ പ്രസവിച്ചു എന്ന് കണ്ടാൽ ജീവനോടെ പിടിച്ചുമൂടും. ആ യുഗത്തിലാണ് റസൂലുള്ള വന്നത്. ബാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അയ്യുഹന്നാസ്, മക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ മനുഷ്യരെ, എന്തിനാണ് നിങ്ങൾ ആ പെൺകുട്ടികളെ കുടിച്ചുമോടുന്നത്? അള്ളാഹുവിന്റെ അടിമകളാണ്. ആൺകുട്ടികളാണ് എങ്കിലും പെൺമക്കളാണ് എങ്കിലും പണത്തറബ് കൊടുക്കുന്നത് അടിമകളാണ്. ഒരിക്കലും പെൺകുട്ടികളെ കുടിച്ചുമോടല്ല, അത് ബുദ്ധിയുള്ളവൻ യോജിച്ചതല്ല എന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞ നേതാവ് ലോകത്തും മറ്റു മതക്കാർക്ക് പോലും സന്തോഷിപ്പിക്കും വിധത്തിൽ പറഞ്ഞ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി തന്ന പ്രസ്ഥാനമാണ് ദീനുൽ ഇസ്ലാം. ലോകത്താദ്യമായി സ്ത്രീകൾക്ക് ജീവിക്കാൻ, പെൺകുട്ടികൾക്ക് ജീവിക്കാൻ വഴി കാണിക്കുകയും പ്രസംഗിക്കുകയും അതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ, ജീവിക്കാൻ അവകാശമുണ്ടാക്കിയത് എന്നിട്ടല്ലേ ഉമ്മമാരെ സംവരണം, എന്നിട്ടല്ലേ കോഴിക്കോട് പട്ടണത്തിലേക്ക് പോയി ഊടി ചുറ്റി നടക്കുന്നത്, എന്നിട്ടല്ലേ കാണുന്ന സ്ഥലങ്ങൾ മുഴുവനും നിങ്ങൾ ലഭ്യയില്ലാതെ നടക്കാൻ സ്വാതന്ത്ര്യം വേണം. ജീവിക്കണ്ടേ, നിങ്ങൾ ജീവിക്കാനുള്ള വഴി അത് ദീനുൽ ഇസ്ലാമാണ് ഉണ്ടാക്കി തന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വായിച്ചു കൽപ്പിക്കുന്നു. അന്ന അബാ ഹംസത്തുൽ നബിയ്യ തസബ്ബജ ഫറഅത്തൻ അബു ഹംസ എന്ന മക്കയിലൊരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. പവലതത്തിൽ അബു ഹംസ എന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് ഒരു കുട്ടി ജനിക്കുകയാണ്. കുടുംബം മുഴുവനും നോക്കി നിൽക്കുകയാണ്, കുടുംബത്തിലെ പല ആളുകളും നോക്കി നിൽക്കുകയാണ്. ആരാ, ഏത് കുട്ടിയാണ്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ദീനിന്റെ മക്കളെ, പെൺകുഞ്ഞാണ് പ്രസവിക്കപ്പെട്ടത്. സഹജറ ഹൈമത്തഹിരാഗതികൾ വിനാപന. അവിടുന്ന് ഈ മനുഷ്യൻ സഹജറ ഹൈമത്ത, ഈ ഭാര്യയുമായി താമസിക്കുന്ന ചെറ്റക്കുടിലത ഒഴിവാക്കുന്നു. നിന്റെ കൂടെ ഞാൻ ജീവിക്കുകയില്ല. നിശബ്ദത്തി വൈദികി, അവന്റെ ദേഷ്യം പെൺകുട്ടിയെ പ്രസവിച്ച വൃത്തി കെട്ടവണ്ണ് പെൺകുഞ്ഞിനെ പ്രസവിച്ചത് മനുഷ്യ. ഇത് റബ്ബല്ലേ കൊടുക്കുന്നത്, യജമാനനായ അല്ലാഹുവല്ലേ നൽകുന്നത്. ഈ മനുഷ്യനത ഇത്രയും ജാഗ്രതാ കാലം ഇരുട്ട യുഗത്തിലല്ലേ റസൂലുള്ള വരുന്നത്? ആ സമയത്ത് ഹജറ ഹൈമത്ത ഈ പെണ്ണിന്റെ ചെറ്റക്കുടിലോട് വിടവാങ്ങുകയാണ്. എന്താ കാരണം? അൽബനാ, ഈ പെണ്ണ് പെൺകുട്ടിയെ പ്രസവിച്ചത് കാരണമായി അവളോട് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകുന്നു. അബു, അവിടുന്ന് അബു ഹംസ എന്ന ചെറുപ്പക്കാരൻ ആ വീട്ടിൽ നിന്ന് പോയി അയൽപക്കത്തുള്ള മറ്റൊരു വീട്ടിലതാ താമസിക്കുകയാണ്. സാധുവായ പെണ്ണ് ഒറ്റയ്ക്ക് കൈമകറ്റി താമസിക്കുന്നു. ഈ പെണ്ണതാ പേടിച്ചുകൊണ്ട് പ്രസവവേദന മരണത്തിന് തുല്യമാണ്. പ്രസവിച്ച പെൺകുട്ടിയെ പരിപാലിക്കാനാരുമില്ല. ഭർത്താവ് തുടങ്ങിക്കൊണ്ട് അയൽപക്കത്തെ വീട്ടിൽ പോയി കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ദിവസങ്ങളോളം ഈ പെണ്ണിന്റെ അരികിലേക്ക് വരാതെ ഭർത്താവ് അയൽപക്കത്ത് താമസിച്ച് ഒരു ദിവസം ഈ ഭാര്യ താമസിക്കുന്ന ആ ചെറ്റക്കുടിന്റെ അരികിലൂടെ അബൂ ഹംസ എന്ന ചെറുപ്പക്കാരൻ നടക്കുമ്പോ
فإذا تداعب نتها تداعب ابنتها تداعب بنتها സ്വന്തം മകളെ താരോടിച്ചുകൊണ്ട് ആ പൊന്ന മകളെ താരോടിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ഉമ്മ മോളെ നിന്റെ പാപ്പ ഞാൻ എന്നെ പ്രസവിച്ചത് കൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലക്ക് എന്നെ കൈയൊടിഞ്ഞ മോളെ നിന്റെ മകൻ കാണാതവൻ അവർ വന്നിട്ടില്ല ഭർത്താവിന്റെ പാപ്പ വന്നിട്ടില്ല നിനക്ക് ഭക്ഷണം തല്ലാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോളെ പാവപ്പെട്ട ഉമ്മയാണ് സാധുവായ ഉമ്മയാണ് ബാപ്പയെ വലിച്ചെറിഞ്ഞു പോയാൽ ഈ പത്ത് മാസം ഒന്ന് പ്രസവിച്ച ഉമ്മാക്ക് നിന്നെ വലിച്ചെറിയാൻ കഴിയില്ലല്ലോ ഉമ്മാക്ക് നിന്നെ തള്ളാൻ കഴിയില്ലല്ലോ ചെറുപ്പക്കാരെ നമ്മുടെ ഉമ്മമാരുടെ മനസ്സാ എന്റെ സാധുവായ നമ്മുടെ ഉമ്മ മക്കളെ ഉമ്മയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഓരോ 30 വയസ്സ് പ്രായമുള്ള മകൻ ആ മകൾ കല്യാണം കൊടുത്ത് ഒരു ദുർഗന്ധമുള്ള രോഗമങ്ങാട്ടം ലാഹു നൽകി ഒരു വേളയിൽ കരുതാ ആ ഭാര്യ ചിലപ്പോൾ ഒരാഴ്ച ലീവ് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു നമ്മ തൊന്നുപോലെ നോക്കാൻ നമ്മുടെ മൂത്രവും കാത്തവും വൃത്തിയാക്കാൻ എന്റെ ചെറുപ്പക്കാരെ നമുക്ക് 40 വയസ്സായാലും ഈ വഴന്നു പറയുന്ന മുസ്ലിയാർക്ക് എത്ര വയസ്സായാലും ഞാനൊന്ന് മൂലയിൽ കിടന്നാൽ എന്റെ ഉമ്മ എന്നെ മറക്കുമോ ചിലപ്പോൾ പെണ്ണു മറന്നേക്കാം ചിലപ്പോൾ ഭാര്യ മറന്നേക്കാം ചിലപ്പോൾ ഭാര്യയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അവൾ വീട്ടിലേക്ക് പോയേക്കാം നേരെ മറിച്ചോ എന്റെ ഉമ്മ എന്നെ മറക്കുമോ എന്റെ ഉമ്മാർക്ക് എത്ര വയസ്സായാലും ആ പെണ്ണു ഉമ്മ വന്ന മോനെ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിങ്ങളിന്റെ ദുർഗന്ധം എന്റെ ഉമ്മയതാ പഠിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എന്റെ ഉമ്മ എന്നെ കുളിപ്പിക്കില്ലയോ എന്റെ ഉമ്മ എനിക്ക് ചുടുവെള്ളം ഉണ്ടാക്കി തരില്ലയോ എന്തരുതാ അതാണ് പെറ്റ ഉമ്മ ആ ഉമ്മാനെ മറക്കുന്ന ഒരു കുട്ടി ഉണ്ടാകരുത് കണ്ടോ ഈ ഉമ്മ അവിടുന്ന് തൊട്ടിലിൽ കിടക്കുന്ന ആ പിറ്റൊരു പായപ്പ് പെൺകുട്ടിയോട് ആ രക്തത്തിൽ അവിടുന്ന് രക്തത്തട്ടത്തോട് ആ പിഞ്ച പൈതലിനോട് 10 മാസം മുമ്പ് പ്രസവിച്ച ഉമ്മ പറയുന്നത് മോളെ എന്റെ ബാപ്പ എന്നെ ആക്കി വിട്ടു മോളെ എന്റെ ബാപ്പ എന്നെ കൈയൊടിച്ചു മോളെ എന്റെ ബാപ്പ നിന്നെയും കൈയൊടിച്ചു മോളെ ഞാൻ നിന്നെ പ്രസവിച്ചത് കൊണ്ടാണ് നിന്റെ ലിംഗത്തിൽ അത് പെൺരൂപത്തിലുള്ളതായത് കൊണ്ടാണ് ആ ബാപ്പ എങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഈ ഉമ്മ ഈ പിഞ്ച് പൈതലിനെ തൊട്ടിലിട്ട് താരോരിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഭർത്താവ് വീടിന്റെ അരികിലൂടെ അങ്ങാടിയിലേക്ക് പോകുന്നത് വീട്ടിൽ കിടക്കാതെ ചെറ്റക്കുടിയിൽ താടിമുട്ടാതെ ആ ഭർത്താവ് പോകുന്നത് കണ്ടപ്പോൾ ഭാര്യതാ ഭർത്താവ് കേൾക്കാൻ വേണ്ടി ബുദ്ധിയുള്ള മനുഷ്യനൊന്ന് കേൾക്കട്ടെ അതി അതീഹം ജത്തലായ കൊച്ചുമോളെ അബൂഹന്തയാറാ പോകുന്നത് അബൂഹന്തത്താറാ പോകുന്നത് മാലി അബീഹം ജത്തലായ തീരാ മോളെ നിന്റെ ബാപ്പയാണ് വീടിന്റെ അരികിലൂടെ പോകുന്നത് അബൂഹന്താണ് പോകുന്നത് അബൂഹന്ത നമ്മുടെ അരികിലേക്ക് വരുന്നില്ല മകളെ അബൂഹന്ത എന്നതിന്റെ ബാപ്പ നമ്മുടെ അരികിലേക്ക് വരുന്നില്ല നമ്മുടെ വീടിന്റെ അരികിലൂടെ പോകുന്നു നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലൂടെ താമസിക്കുന്നു അല്ലീരാ സമോഹി മാതാ
عليك في أيدينا എന്റെ കൊച്ചുമോളെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് താരാത്ത് പാടിയിട്ട് പാവപ്പെട്ട ഉമ്മ കുഞ്ഞുമകളെ താരാത്ത് പാടി അവിടുന്ന് താലോടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകളോട് പറയുന്ന മോളെ ഒന്ന് അല്ല നെടിതൽ അതീരാ മോളെ എന്നോട് ദേഷ്യം പിടിച്ചിട്ടാണ് എന്നോട് ദേഷ്യം പിടിച്ചിട്ടാണ് പോകുന്നത് നിന്റെ പാപ്പ ആൺകുട്ടികളെ നമ്മൾ പ്രസവിച്ചില്ല ആമക്കളെ ഞാൻ പ്രസവിച്ചില്ല അതുകൊണ്ടാണ് പോകുന്നത് കേൾക്കണമോളെ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ കയ്യിലല്ലല്ലോ മോളെ നമ്മുടെ കയ്യിലല്ല ആൺകുട്ടികളും പെൺമക്കളും നമ്മുടെ കൈവശമല്ല യജമാനനായ റബ്ബാ ആൺകുട്ടികളെ കൊടുക്കുന്നത് മോളെ നമ്മുടെ കൈ മണ്ണിൽ ഭൂമി പോലെയാണ് ഈ ഭൂമിയിൽ കൃഷി നടന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള കൃഷികൾ അതിന്റെ വിത്തുവാകുന്നവരുണ്ട് ചില വിത്തത ഉണങ്ങിപ്പോകുന്നു ചില വിത്തത പൊന്തിക്കൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു ചില വിത്ത് അച്ചിട്ടുള്ള പാടെ ഉണങ്ങിപ്പോകുന്നു കൊന്നമോളെ അതുപോലെയുള്ളൊരു വിത്താണ് നമ്മളൊക്കെ സന്താനം നൽകുന്നത് യജമാനായ അവനെന്താണോ നമുക്ക് നൽകുന്നത് അത് പിടിക്കലല്ലയോ നമ്മുടെ കടമ അത് പിടിക്കലല്ലയോ നമ്മുടെ ബാധ്യത അത് അഹന്തക്ക് തിരിഞ്ഞില്ല അത് അഹന്ത കഴിഞ്ഞൊഴിഞ്ഞു മോളെ അത് അഹന്ത പോകുന്നു മോളെ അച്ചുകാരെ ഒരു നല്ല ബുദ്ധിയുള്ള പെൺകുട്ടി നല്ല സന്തേടമുള്ള പെൺകുട്ടി ഭർത്താവ് കേൾക്കത്ത കുറിച്ചിൽ അങ്ങനെ പാട്ടുപാടുകയാണ് അബൂഹംസക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല അബൂഹംസ നിന്നെ പ്രസവിച്ചത് കൊണ്ടതാ പോകുന്ന വീട്ടിലേക്ക് വരാതെ അവളങ്ങോട്ട് തെളിച്ചു പോകുന്നു അവളങ്ങോട്ട് തെളിച്ചു പോകുന്നു പെൺകുട്ടികളെ പ്രസവിച്ച കാരണം കൊണ്ട് ഭാര്യയെ കൈയൊഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തുപോയി അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു പടി ആളുകളുള്ള കാലത്താണ് മുഹമ്മദുള്ളാഹി ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണ് ഏത് യുഗത്തിലാണ് ആ നിലക്ക് ജാഹിലിയാ കാലത്ത് പെൺകുട്ടികളെ പ്രസവിച്ചാൽ ജീവനോടെ കുടിച്ചുകൂടുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചുമൂടുന്ന കാലത്ത് കടന്നു വരുന്നു റസൂലുള്ളാഹി എന്തിനാണ് മനുഷ്യരെ പെൺകുട്ടികളെ പ്രസവിച്ചാൽ എന്തിനു കുടിച്ചുമൂടണം എന്തിനു കൊന്നുകളയണം അരുത് പാടില്ലെന്ന് പ്രഖ്യാപിച്ചൊരു മുത്ത് അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മാത്രമല്ല എന്റെ ഉപ്പമാരെ എവിടെയാണ് നബിത്തങ്ങൾ എത്തിച്ചതെന്നറിയോ ഇന്നതാ ആ പഴയ ജാഗ്രിയാ കാലത്തുള്ളൊരു മനസ്സ് ചില ബാപ്പമാരിൽ കാണുന്നു ചില ഉപ്പമാരോട് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചാൽ ഉസ്താദേ അഞ്ച് മക്കളുണ്ട് നാലും പെണ്ണാണ് ദ്വാർക്കണേ നാലും പെണ്ണാണ് വല്ലാത്തൊരു വിഷമം നാലും അഞ്ച് മക്കളുണ്ട് മൂന്നും പെണ്ണാണ് പേടിക്കുന്ന ഉപ്പ പെൺമക്കളെ കൊണ്ട് വേദനിക്കുന്ന ഉമ്മ കാണുന്ന വാഴിന്റെ സദസ്സുകളിലും കാണുന്ന സാധാസുക്കളുടെ മുന്നിലും ആരിഫീങ്ങളുടെ ഉസ്താദുമാരുടെ മുന്നിൽ എല്ലാം പെൺകുട്ടികളാണ് ആദിയാരെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ഉസ്താദേ ആ കഥയൊന്നും പറയണ്ട ഏഴെന്നും പെണ്ണാ ദ്വാരിക്കണം കേട്ടോ ഓ പൊന്നുപ്പാ ഒന്ന് കേട്ടോളൂ സുബ്ഹാനല്ലാഹ് അൽബനൂൻ ആൺകുട്ടികളെന്ന് പറയുന്നത് അതിന്റെ അമുൻ